ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ബലികൊടി നമസ്കാരം. നമ്മുടെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നു പറയണം. ഒരു രൂപയില്ല. അത് ഈ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ ധൂർത്തിന്റെയും ധനകാര്യ മാനേജ്മെന്റ് പരാജയത്തിന്റെയും ഭാഗമാണ്. വെരി കറക്റ്റ്. എന്നാൽ ധൂർത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇവർ ചെയ്യില്ല. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പെൻഷൻ ഏതാണ്ട് മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പല മേഖലകളും പ്രതിസന്ധിയിലാണ്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു ഇപ്പോഴൊക്കെ? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ സർക്കാർ നട്ടം തിരിയുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി അവിടെ രണ്ടാമത് വാസം ഉറപ്പിച്ചതിന് ശേഷം ചെലവാക്കിയ തുകയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അത് 1,80,00,000 രൂപയാണ്. മുഖ്യമന്ത്രി വൈകുന്നേരം അന്തിയുറങ്ങുന്ന, വല്ലപ്പോഴും അന്തിയുറങ്ങുന്ന ക്ലിഫ് ഹൗസിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അറ്റകുറ്റപ്പണി നടത്തിയ ചെലവിൽ മുടക്കിയിരിക്കുന്നത് 1,80,00,000 രൂപയാണ്. അങ്ങനെ ഒരു സംഭവം, അതായത് ഇപ്പോഴും പിണറായിയുടെ ഭാഷയിൽ മരപ്പെട്ടി മുള്ളുന്നു എന്ന് പറയുന്ന ആ ക്ലിഫ് ഹൗസിലാണ് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 1,80,00,000 രൂപ മുടക്കിയത്. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകളുണ്ടോ? തെളിവുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന 2 വർഷക്കാലം മുഖ്യമന്ത്രി അവിടെ താമസിക്കാൻ പോകുന്ന ബാക്കി വരുന്ന 2 വർഷക്കാലം ഇനിയും കോടികൾ മുടക്കും. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ? ആദ്യം താമസിച്ച 5 വർഷക്കാലം കോടികൾ മുടക്കിയിട്ടുണ്ട്. അതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം മലവെള്ളം പോലെയാ, അത് പെട്ടെന്ന് അങ്ങോട്ട് കുത്തിയൊലിക്കും. എന്ന് വെച്ചാൽ 5-8 കോടി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം മുടക്കുകയും മുടക്കാനിരിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണ് കഥ. വിനാശകാലയെ വിപരീത ബുദ്ധി, അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം കോടികൾ മുടക്കിയിട്ടുണ്ടാവാനാണ് സാധ്യത. ആ കണക്ക് നമുക്കറിയില്ല. അന്നു മുതൽ ഈ 2026 ഇറങ്ങിപ്പോകുന്നത് വരെ കുറഞ്ഞത് 10 കോടിയെങ്കിലും ചെലവാക്കിയിട്ടുണ്ടാവും. അഴിമതി നടത്തുക എന്നുള്ളത് എന്റെ ജന്മവാസനയാ. അപ്പനപ്പുപ്പന്മാരായിട്ട് കിട്ടിയിട്ടുള്ളതാ. ജനകീയ ആസൂത്രണം, റോഡ് വികസനം, മണൽ വാരല്, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ പെട്ടിയിൽ 4 പുത്തം ഇരുത്തുമ്പോ എന്റെ പെരുവരലിൽ ഒരു തരിപ്പ് അങ്ങോട്ട് കേറും. എന്റെ ഭരതദാസ. അത് സംരക്ഷിത സ്മാരകമാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ തന്നെ മുഖ്യമന്ത്രി താമസിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? എനിക്കറിയില്ല. ലജ്ജയില്ലായ്മയില്ല, ഉളുപ്പില്ലായ്മയില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇദ്ദേഹത്തോട്? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. ഇതൊക്കെ നികുതി പണമാണ്. താമസിക്കുന്ന ഹയത്ത് പോലുള്ള വലിയ ഹോട്ടലുകളിലാണ് താമസിക്കുന്നത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇടക്കിടക്ക് ടൂർ അടിക്കാൻ പോകുന്ന ഇന്തോനേഷ്യയിലും യൂറോപ്പിലും ഒക്കെയാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് പറച്ചില്ല. വെറൈറ്റി അല്ല, തൊഴിലാളി നേതാവാണെന്നാണ് പറച്ചില്ലേ. ഇങ്ങനെ ഒരു ലജ്ജയില്ലാത്ത മനുഷ്യൻ, ഇങ്ങനെ ധൂർത്തനായ ഒരു മനുഷ്യൻ എങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയായി എന്നതാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളൂ. എത്ര കാലം ഇയാള് നമുക്ക് സഹിക്കേണ്ടി വരും? ഞങ്ങൾ പഠിക്കണം, പഠിച്ചേ മനസ്സിലാവുള്ളൂ. അടുത്ത വർഷം വോട്ട് ചെയ്യൂല. ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷെ ഇനി അതുണ്ടാവില്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. Sorry.